പ്രഭു, അവിടെ മുകളിലേക്ക് നോക്കൂ, ലഡു അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് വളരെ ഉയരത്തിലാണ്. എന്തായത്? ഞാൻ നിങ്ങളുടെ പുറത്തു കയറി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. കയറോ. ബോധകം ഗണേഷ്, എന്താണോ ശബ്ദം ബാലഗണേഷ? ഞാനൊന്നും ചെയ്തില്ല മതി. ഈ മോദകം മൂഷികരാജനാണ് താഴെ വീഴ്ത്തിയത്. അവനാണ് മുകളിലേക്ക് കയറിയത്. എന്നെ നോക്കൂ മാതെ, എന്റെ കൈ പോലും അവിടെ എത്തില്ല. നിങ്ങൾ എന്നെ എന്തുമാത്രം വിഷമിപ്പിക്കുന്നു. രണ്ടെണ്ണമെങ്കിലും കിട്ടി. വികൃതി, എന്താണിത്? എന്ത് ചെയ്യാനാ മാതെ? അവിടത്തേക്ക് അറിയില്ലേ ലഡു എനിക്ക് വളരെ ഇഷ്ടമാണെന്ന്? അതെയോ വികൃതി, കള്ളക്കുറുമ്പൻ. शंकर जी का डमरू बाजे, पार्वती का नंदन नाचे. शंकर जी का डमरू बाजे, पार्वती का नंदन नाचे. बर्फीले कैलाश शिखर पर जय गणेश की धूम. अजय हो, अजय हो, अजय हो, अजय हो, अजय हो. शंकर जी का डमरू बाजे, पार्वती का नंदन नाचे. बर्फीले कैलाश शिखर पर जय गणेश की धूम. गण सब भागे सरपट हो, मन मोह
राख मन भावन नटकट मूषक गण सब भागे सरपट विघ्न विनायक संकट मोचन वक्र तुंड कजरारे लोचन झूमे गाए बाल गणेश भक्त जनों के कटे कलेश इतना ज्यादा शोर पार्वती आई उस ओर डरकर माता उमा के आगे दुम दबाकर मूषक भागे पर अपनी धुन में मस्त गजानन थिरक रहे हैं भूल के तनमन ഗണേഷ് എന്താണ് ഇവിടെ നടക്കുന്നത് ശബ്ദമുണ്ടാക്കാതിരിക്കേ നിനക്കറിയില്ലേ പിതാശ്രീ ഇപ്പോൾ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തപസ്സിന് വിഘ്നം ഏർപ്പെടും ആജ്ഞ പോലെ മാതേ അദ്ദേഹത്തിന്റെ സാധനങ്ങളൊന്നും നശിപ്പിക്കരുത് അദ്ദേഹത്തിന് വളരെ കോപം വരും പ്രണാമം സ്വാമി ചിരഞ്ജീവി ഭവ ഞാൻ നിന്റെ പിതാവ് മഹാദേവനെ ദർശിക്കാൻ വന്നതാണ് ക്ഷമിക്കണം മുനിവര്യ അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ് അങ്ങേക്ക് അദ്ദേഹത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല ഞാൻ വളരെ അകലെ നിന്ന് ഒരു പ്രത്യേക കാര്യത്തിനായി വന്നതാണ് അദ്ദേഹത്തെ ദർശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അദ്ദേഹത്തിന് ധ്യാനത്തിന് ഭംഗമുണ്ടായാൽ അദ്ദേഹം കോപിക്കുന്നതാണ് അങ്ങ് പിന്നീട് എപ്പോഴെങ്കിലും വന്നാലും നീ എന്നെ അപമാനിക്കുകയാണ് ബാലക ഞാൻ തീർച്ചയായും മഹാദേവനെ ദർശിക്കുന്നതായിരിക്കും അത് സാധ്യമല്ല മുനിവര്യ ധിക്കാരിയായ ബാലക നിനക്ക് പരശുരാമന്റെ ക്രോധത്തെ കുറിച്ച് അറിയില്ല ഞാൻ ഭീഷണിയെ ഭയപ്പെടുകയില്ല മുനിവര്യ അങ്ങ് തിരികെ പോകുന്നതായിരിക്കും ഉചിതം ഘോരമായ അപമാനം ഇന്ന് വരെ ദേവന്മാർക്ക് പോലും എന്റെ മാർഗം തടസ്സപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല അങ്ങയുടെ അഹങ്കാരത്തെ നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട് മുന്നോട്ട് വരാൻ പാടില്ല നീ വലിയ സാഹസക്കാരനാണല്ലോ ബാലക ഇപ്പോൾ എന്റെ പ്രഹരം ഏറ്റുവാങ്ങൂ പ്രഭു ഇത് ശിവഭഗവാന്റെ ആയുധമാണ് മാതേ
പരശുരാമ ക്ഷമിച്ചാലും മഹാദേവ ക്ഷമിച്ചാലും, കോപം കൊണ്ട് എനിക്ക് വലിയൊരു തെറ്റ് പറ്റിപ്പോയി. ഇത്രയും കോപമോ? അങ്ങൊരു താപസിയാണ്, ഒന്നും അറിയാത്ത ബാലകരെ പ്രഹരിക്കുവാനാണോ വരം വാങ്ങിയിരിക്കുന്നത്? മാതേ പാർവതി, മാപ്പ് നൽകിയാലും കോപം കാരണമാണ് ഞാൻ ഈ അപരാധം ചെയ്തു പോയത്. ക്ഷമിക്കണം മാതേ, ക്ഷമിക്കണം. അങ്ങ് ക്ഷമയാചിക്കുന്നത് കൊണ്ട് എന്റെ പുത്രന്റെ ദന്തം ഒന്നും ചേർക്കാനാവില്ല. ഒന്നും ചേർക്കാൻ സാധ്യമല്ല മാതേ, പക്ഷെ മുറിഞ്ഞുപോയ ഈ ദന്തം വ്യർത്ഥമാവുകയുമില്ല. ബാലഗണേഷ് ഈ മുറിഞ്ഞ ദന്തം കൊണ്ട് പല മഹാകാര്യങ്ങൾ ചെയ്യുന്നതുമാണ്. അദ്ദേഹത്തെ ത്രിലോകങ്ങളും പ്രശംസിക്കുന്നതായിരിക്കും. കൂടാതെ അദ്ദേഹം ഏകദന്തൻ എന്ന പേരിൽ അറിയപ്പെടുന്നതുമാണ്. ഏകദന്തനായ ഈ ബാലഗണേഷിന് കോടാനുകോടി പ്രണാമം മാതേ, കോടിക്കോടി പ്രണാമം. വില വളരെ കുറവാണ്. എന്താ എന്റെ അകം, നീ എന്താണ് പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നോട് ക്ഷമിക്കണം മാതേ, മഹാദേവൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അകമിന്റെ കൂടെ വരാൻ സാധിക്കാഞ്ഞത്. നീ വന്നത് വളരെ നന്നായി ഭഗം. ഇവൻ കുറച്ചു നേരമായി ഞാവും ഞാവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്താണ് ചെയ്യാൻ ഏൽപ്പിച്ചത്? മാതേ, ഞങ്ങൾ താഴെയുള്ള ഗ്രാമത്തിലേക്ക് പോവുകയാണ്. താങ്കൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയൂ, തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്ന് തരാം. വേണ്ട, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വേഗം വരണം, എന്നാലും നമുക്കെല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കൂ. പിന്നെ നീ അകം വേഗം സംസാരിക്കാൻ പഠിക്കേ, എന്നാലേ നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. മനസ്സിലായോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എവിടെ പോയി? ആരെങ്കിലും ഉണ്ടോ? ഇവിടെയുള്ളവരെല്ലാവരും ഏതോ ആപത്തിൽ കുടുങ്ങിയിട്ടുണ്ടായിരിക്കും. നീ അവിടെ അന്വേഷിക്കേ, ഞാൻ കാട്ടിലെവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. അഗോ, എന്നെ രക്ഷിക്കേ, അഗോ എന്നെ രക്ഷിക്കേ. അകം, അതെ ശ്വാസം വിട്, എന്നിട്ട് പറ. അകം, നീ പോയി പകമെന്ന് വിളിച്ചോണ്ട് വാ. നീ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ നീ പറഞ്ഞു വരുന്നത്? അന്തി, പ്രിങ്കി, മൂഷിക, വരൂ. പകം ഏതോ ആപത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അകം, എഴുന്നേൽക്കൂ. നീ പകമിനെ അവസാനമായി എവിടെ വെച്ചാണ് കണ്ടതെന്ന് പറയൂ. നന്ദി, ബ്രിങ്കി, മൂഷിക, നിങ്ങൾ എല്ലാവരും വേറെ വേറെ ദിശയിലേക്ക് ചെന്ന് ഭഗവിനെ അന്വേഷിക്കൂ. അഗം, നീ എന്റെ കൂടെ വാ. ബാലഗണേശ, ഇതൊക്കെ ചെയ്തിരിക്കുന്ന ആരാണെങ്കിലും ശരി, അവൻ വളരെ പൊക്കമുള്ളവനും ശക്തിമാനുമായിരിക്കണം. ആ, ഈ ഗ്രാമത്തിൽ ഒരൊറ്റ മനുഷ്യര് പോലും ഇല്ല പ്രഭു. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. അവൻ എന്നെ കൊന്നുകളയും, എന്നെ അവൻ കൊന്നുകളയും. ആരാണ് എന്നെ കൊല്ലാൻ വരുന്നത്? അതാ ആ കുന്നിന്റെ പിറകിൽ. ഇല്ല, അവൻ എന്നെ കൊന്നുകളയും, എന്നെ രക്ഷിക്കണം, രക്ഷിക്കൂ. ഇത് ചെയ്തത് ആരായിരുന്നാലും അവർ ആ കുന്നിന്റെ പുറകിലാണുള്ളത്.
നമ്മൾ അവിടേക്ക് ചെല്ലണം. എന്നിട്ട് വിവരങ്ങളെല്ലാം ശേഖരിക്കണം. അവർ പാതാള ഭൈരവിയുടെ രാക്ഷസന്മാരാണ്. അവരെന്തിനാണ് എല്ലാവരെയും ബന്ധനസ്ഥരാക്കി കൊണ്ടുപോകുന്നത്? എനിക്ക് തോന്നുന്നത് ഇവരെ എല്ലാവരെയും ബലി കഴിക്കാൻ കൊണ്ടുപോകുകയാണെന്നാണ്. നോക്കൂ, പാതാള ഭൈരവിയുടെ രാക്ഷസന്മാർ വളരെ ശക്തിയുള്ളവരാണ്. എന്തൊക്കെയായിരുന്നാലും ശരി, നമ്മൾ അവരുടെ മുന്നിൽ സധൈര്യം പോരാടേണ്ടതാണ്. നന്ദി, താങ്കൾ തെക്ക് ഭാഗത്ത് നിന്ന് ആക്രമിക്കണം. ബ്രിങ്കി, നീ വടക്ക് നിന്ന്. പിന്നെ അകം, നീ കിഴക്ക് നിന്ന്. പ്രഭു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എപ്പോ നോക്കിയാലും എന്നെയാണ് കുടുക്കിൽ അകപ്പെടുത്തുന്നത്. അത്രയും വലിയൊരു രാക്ഷസന്റെ മുന്നിൽ ചെല്ലാൻ ഈ എന്നെയാണ് അയച്ചിരിക്കുന്നത്, അതും മുൻവാതിലിലൂടെ. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് കേട്ടോ? ആരെങ്കിലും ഉണ്ടോ? സഹോദരന്മാരെ, ആരെങ്കിലും? ഓം ഹീം ഹ്രീം, ഓം ഹീം ഹ്രീം, ഓം ഹീം ഹ്രീം. നന്ദി, നിങ്ങളെ കണ്ടതെന്തായാലും നന്നായി. ഇത് അതിഭീകരമായൊരു സ്ഥലമാണ്. ഞാൻ എങ്ങനെയാണ് ജീവൻ രക്ഷപ്പെട്ടു വന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്റെ അമ്മേ, ഇത്രയും ഭീകരനായ രാക്ഷസനോ? നോക്കു രാക്ഷസ, വേണമെങ്കിൽ എനിക്ക് നിന്നെ അടിച്ചു പിടിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കി കാനാകും. അതല്ലെങ്കിൽ നീ സമ്മതിച്ചാൽ നിനക്ക് എല്ലാം സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായല്ലോ? പറ, നിനക്ക് അതിൽ ഏതാണ് ഇഷ്ടം? ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ എന്തെങ്കിലും നിന്റെ രൂപം കണ്ടിട്ടുണ്ടോ? 8 കൈകൾ, 4 മുഖങ്ങൾ, 8 കൊമ്പുകൾ. അല്ല, ഞാനത്. ഈ രൂപത്തിൽ ജീവിക്കാൻ നിനക്ക് എത്രമാത്രം കഷ്ടപ്പാടുകൾ ഉണ്ടാകും. എന്നിട്ടും നീ എന്തിനാണ് പാതാള ഭൈരവിയോടൊപ്പം താമസിക്കുന്നത്? അവൻ എപ്പോഴും സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. അവന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അവൻ നിന്നെ ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ല. പക്ഷേ നീ ബാലഗണേശിനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ അദ്ദേഹം നിനക്ക് തീർച്ചയായും മാപ്പ് തരും. നിന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഞങ്ങളെ ആരെങ്കിലും ഇവിടുന്ന് രക്ഷിക്കോ? ഭഗം, ബാലഗണേഷ്, ഭഗം, നീ എല്ലാവരെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. ആരാണ് ഇത്ര ധൈര്യം കാണിച്ചത്? എന്റെ മുന്നിലേക്ക് വാ. ആരാണത്? പാതാള ഭൈരവി, ഇവരെയെല്ലാം ഞാനാണ് വധിച്ചിരിക്കുന്നത്. ഇനി നീ ഇവിടെ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോയില്ലെങ്കിൽ ഇനി നിന്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ബാലഗണേഷ്, ബാലഗണേഷ്, ശിവന്റെ പുത്രൻ ബാലഗണേഷ്, എന്റെ ഭാഗ്യമാ മുന്നിലെത്തിയത്. ഞാൻ ബലഹീനരെയും പേടിത്തൊണ്ടന്മാരെയും ബലി കഴിക്കാറാണുള്ളത്. എന്നാൽ ഇപ്പോ ഞാൻ നിന്നെ ബലി കഴിക്കും. എന്നിട്ട് എല്ലാവരെക്കാളും അതീവ ശക്തിമാനായി തീരും. ഭൂമിയിലുള്ളവരെയും ദേവലോകവാസികളെയും കൈലാസത്തെയും ഞാൻ ഭരിക്കും. ഈ ഞാൻ എന്താ
ഞാൻ നിങ്ങളെ എല്ലാവരെയും വിട്ടയക്കുമെന്ന് കരുതിയോ? ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലുന്നതാണ്. നീ കരുതുന്നുണ്ടായിരിക്കും വിശാലമായ എന്റെ രാക്ഷസ സൈന്യത്തെ കൊന്നതിന് ശേഷം എന്നെയും കൊല്ലാമെന്ന്, അല്ലേ? പിന്നെന്തിനാ മടിക്കുന്നത്? കൊല്ലേ, കൊല്ലേ, കൊല്ലാനല്ലേ പറഞ്ഞത്? എന്തുപറ്റി? പാതാള ഭൈരവി, എന്റെ ഭക്തന്മാർ പൂർണ്ണ മനസ്സോടെ എന്നോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതവർക്ക് സാധിച്ചു കൊടുക്കും. പക്ഷേ അവരുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം. നീ നല്ല ഉദ്ദേശത്തോടെയാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിന്റെ ആഗ്രഹം തീർച്ചയായും പൂർത്തീകരിച്ചു തരും. തഥാസ്തു. എന്താ മടിച്ചതൊക്കെ? ഇവരെ എല്ലാം കൊല്ല. ഇത്രയേറെ രാക്ഷസന്മാരോ? ഇവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രഭു. ഇവരെ കൊന്നു തീർക്കണമെങ്കിൽ വൈകുന്നേരം ആകും. അപ്പോഴേക്കും നമുക്ക് വിശപ്പ് സഹിക്കാനാവില്ല. അതിനെ കുറിച്ച് വിഷമിക്കണ്ട ബ്രങ്കി, ഞാൻ എല്ലാത്തിനും വഴിയുണ്ടാക്കാം. കൊള്ളാം, കൊള്ളാം, ഇനിയാണ് ശരിയായ തമാശ. കൊല്ലിവരെ. ഇത്രയും നാൾ ഞാൻ ഇവർക്ക് ആജ്ഞ നൽകിയിരുന്നു, പക്ഷെ ഇന്നിവരെല്ലാവരും കൂടി എന്നെ ചവിട്ടി മെതിച്ചു. ബാലഗണേഷ്, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്റെ സൈനികർ തന്നെ നിന്നെ ഒരു നല്ല പാഠം പഠിപ്പിച്ചത് നന്നായി. ഇനി ബാക്കിയുള്ള ജോലി ഞാൻ തന്നെ പൂർത്തിയാക്കിക്കോളാം. നിന്നെ പാതാള ലോകത്തേക്ക് അയച്ച്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ബഗം. ബാലഗണേശൻ വിജയിക്കട്ടെ. അസുരരാജൻ, 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 അവിടെ നിൽക്കൂ കടകാസുര. ത്രിലോകങ്ങളും ഭയപ്പെടുത്തുന്നവനാണ് ഈ വിഘ്നാസുരൻ. ഈ വിഘ്നാസുരന്റെ ഒരു സൈനികൻ എങ്ങനെയാണ് കാറ്റിൽ പറക്കുന്ന ഉണങ്ങിയ ഇല പോലെ പറന്നുകൊണ്ട് ഇവിടെ വരുന്നത്? അസുരരാജൻ, ഇത് ഭയം കൊണ്ടല്ല, കോപം കൊണ്ടാണ്. മഹർഷി അർജുനൻ അങ്ങയുടെ ആജ്ഞയെ വീണ്ടും നിഷേധിച്ചിരിക്കുന്നു, പൂജ ആരംഭിച്ചിരിക്കുന്നു. അവൻ അത്രയ്ക്ക് ധിക്കാരമോ നമ്മുടെ ആജ്ഞയെ നിഷേധിക്കുവാനായി? ദാതാസുര, സിംഹാസുര, ആജ്ഞാപിച്ചാലും അസുരരാജൻ. നിങ്ങൾ രണ്ട് സഹോദരന്മാരും ഉടൻ തന്നെ മഹർഷി അർജുനന്റെ ആശ്രമത്തിൽ ചെല്ലൂ. അവനെ ക്രൂരമായി വധിക്കണം. അതിനുശേഷം ത്രിലോകങ്ങളിലും നമ്മുടെ ആജ്ഞയെ ആരും തന്നെ നിരസിക്കുകയില്ല. ആജ്ഞ പോലെ അസുരരാജൻ. രക്ഷിക്കണേ. ആ മഹർഷിക്ക് ഇത്രയ്ക്ക് ധിക്കാരമോ നമ്മുടെ അസുരന്മാരെ ഈ സ്ഥിതിയിലാക്കുവാനായി? അസുരരാജാവേ, അങ്ങ് ആജ്ഞാപിച്ചാൽ ഇപ്പോൾ തന്നെ മഹർഷി അർജുനന്റെ ശിരസറുത്ത് അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതായിരിക്കും. വേണ്ട ഡംഗാസുര, നമ്മുടെ സേനാധിപതികളെ പ്രഹരിച്ച് ആ മഹർഷി നമ്മയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് എങ്കിൽ അത് നാം തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെയാകട്ടെ.
എന്നാൽ ഈ രണ്ടുപേരുടെയും അവസ്ഥ കണ്ടതിന് ശേഷം എനിക്ക് പറയാനുള്ളത് ഇതാണ്, അങ്ങ് അല്പം സൂക്ഷിക്കേണ്ടതായിരിക്കും അസുരരാജൻ. ഒരു പക്ഷേ ഇവർ ക്ഷമിച്ചാലും അസുരരാജ, ക്ഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. ഡങ്കാസുര, നമ്മുടെ അസ്ത്രശസ്ത്രങ്ങളെല്ലാം തയ്യാറാക്കി വെക്കൂ. ആർക്കറിയാം ഏത് ശത്രുവായിരിക്കും ഇവരെ. ഇതും കഴിക്കൂ. വേണ്ട വേണ്ട, ഇനി വേണ്ട പ്രിയേ. നാം എത്രമാത്രം കഴിക്കും? അങ്ങക്ക് എന്റെ പാചകം ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഭവതിയെ പോലെ പാചകം ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കുകയില്ല പാർവതി. ബാലഗണേഷ് എന്താണ് ഇതുവരെ വരാത്തതെന്ന് അറിയുന്നില്ല. ഞാൻ അവന് വേണ്ടി നിറയെ മോദകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ വരാൻ ഇനിയും സമയമുണ്ട് പാർവതി. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പുത്രനെ നാം മനുഷ്യരെ രക്ഷിക്കുവാനുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. മഹാദേവ, നമ്മുടെ പുത്രൻ ഇപ്പോൾ ബാലകനാണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അങ്ങേക്ക് ഒരിക്കലും മാപ്പ് തരില്ല. പാർവതി, അവിടുത്തെ പുത്രൻ ബാലഗണേഷ് സൃഷ്ടിയുടെ ആരംഭമാണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനർത്ഥം സൃഷ്ടിയുടെ അന്ത്യമെന്നാണ്. എന്നുവെച്ചാൽ? അവിടുന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നു പാർവതി. അവൻ അഗ്നിദേവായ നമഃ സ്വാഹ. ഓം കം ഗണപതായ നമഃ സ്വാഹ. ഓം അഗ്നി അർജുന മഹർഷി, ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പൂജ ഉടനെ നിലനിർത്തി വെക്കൂ. ഇല്ലെങ്കിൽ ഈ ആശ്രമത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരവും പൊടിപൊടിയാക്കുന്ന. ഈ ഫലം വളരെ രുചികരമായിരിക്കുന്നു. പ്രഭു, അകം പറയുകയാണ് പ്രശ്നം അതിരൂക്ഷമായിരിക്കുകയാണെന്ന്. അങ്ങ് മഹർഷിയെ രക്ഷിക്കുവാൻ പുറപ്പെടേണ്ടതാണെന്ന്. നീ വിഷമിക്കാതെ ഫലം കഴിച്ചുകൊണ്ടിരിക്കൂ ഭഗം. ഇത്രയും സ്വാദിഷ്ടമായ ഫലം കഴിക്കാതെ ഒരു വിഡ്ഢി പോലും ഇവിടെ നിന്ന് പോകുകയില്ല. ഓം നമഃ ശിവായ സ്വാഹ. ഓം നമഃ സ്വാഹ. ആദരണീയരായ ശിഷ്യന്മാരെ, മഹർഷികളെ, ഈ ഹോമകുണ്ഡം അണയാൻ അനുവദിക്കരുത്. ആജ്ഞ പോലെ മഹർഷി. ഓം ഭൂർഭുവ സ്വാഹ. മഹർഷി, ഹോമകുണ്ഡം അണയ്ക്കാതെ നമ്മുടെ അടുത്തേക്ക് വരുന്നതിന്റെ അർത്ഥം അറിയാമോ? മരണശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ജീവനും മരണവും നിങ്ങളുടെ കൈകളിലല്ല അസുരരാജൻ. എന്നാൽ നിങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉടൻ തന്നെ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഇനി ഒരിക്കലും ഈ ഭാഗത്തേക്ക് നോക്കുക പോലും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ നമ്മെ അപമാനിക്കുക മാത്രമല്ല, പകരം നിങ്ങളുടെ മരണവും ചോദിച്ചു വാങ്ങുകയാ. മരിക്കാൻ തയ്യാറായിക്കൊള്ളു മഹർഷി. നിൽക്കൂ അസുരരാജൻ. നീ ആരാണ് ബാലക? ഇവരെല്ലാം ആരാണ്? നിങ്ങൾ എങ്ങനെയുള്ള അസുരരാജാവാണ് വിഘ്നാശുര? ബാലഗണേഷനെ നിങ്ങൾക്ക് അറിയില്ലെന്നോ? ഇത് മഹാപരാക്രമിയായ ബാലഗണേഷനാണ്. ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ മിത്രങ്ങളും. ഇതാകം, ഇത് ബഗം, ഇത് നന്ദി, ഇത് ഞാനും. പ്രഭുവിന്റെ പ്രിയപ്പെട്ട വാഹനം മൂഷിക രാജാവ്. മൂഷികനായാലും വിദൂഷകനായാലും ജീവിച്ചിരിക്കണമെങ്കിൽ പോകൂ. മാതാവിന്റെ വസ്ത്രത്തുമ്പിൽ ഒളിച്ചിരിക്കെ.
അസുരരാജൻ ഇതുപോലുള്ള ദുഷിച്ച വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒട്ടും നല്ലതല്ല. നിങ്ങളുടെ ശക്തി മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിക്കൂ. എന്തിനാണ് വെറുതെ ശക്തിയെ വ്യർത്ഥമാക്കുന്നത്? നമ്മുടെ ആഗ്രഹം എന്താണോ അത് തന്നെ പ്രവർത്തിക്കൂ. ആരാണ് നമ്മെ തടയാൻ വരുന്നതെന്ന് നോക്കട്ടെ. ഞാൻ നിന്നെ തടയാൻ വന്നതാണ് വിഘ്നാസുര. ഞാൻ നിന്റെ ദുഷ്ടതയെ അവസാനിപ്പിക്കും. നീ ജനിച്ചിനിയും വളർന്നിട്ടില്ല ബാലക. നീ നമ്മെ ഇല്ലാതാക്കാൻ വരികയാണെന്നാണോ പറയുന്നത്? നിനക്ക് ശക്തിയുണ്ടെങ്കിൽ വാ, നമ്മുടെ മുന്നിലേക്ക് വാ, നമ്മെ കൊല്ലൂ. ഇപ്പോൾ ഇവനെന്ത് സംഭവിക്കും? എന്താ എന്താ എന്താണ് ഉണ്ടായത്? നിങ്ങളുടെ കണക്ക് തീർന്നിരിക്കുന്നു. അസുരരാജൻ, എന്റെ ഏതെങ്കിലും ഒരു ഭക്തൻ യഥാർത്ഥ ആഗ്രഹത്തോടെ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അതവർക്ക് സാധിച്ചു കൊടുക്കും. എന്നാൽ ഉദ്ദേശം നല്ലതായിരിക്കണം. നീ യഥാർത്ഥ ആഗ്രഹത്തോടെയാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അത് തീർച്ചയായും സാധിച്ചു തരും. തഥാസ്തു. ഇപ്പോഴും സമയമുണ്ട് വിഘ്നാസുര. അഥവാ നിങ്ങളുടെ ശക്തി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് വാക്ക് തന്നാൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. മായാവി ബാലക, നാം ഇവിടെ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ നാം നിന്നെയും നിന്റെ പരിവാരങ്ങളെയും ഇതേ സ്ഥലത്ത് ജീവനോടെ കുഴിച്ചു മൂടും. നിങ്ങൾ അതിനു മാത്രം വളർന്നിരിക്കുന്നു അസുരരാജൻ, പക്ഷേ ബുദ്ധിയാണ് വളരാത്തത്. വേണ്ട, നിൽക്കൂ നിൽക്കൂ. മനസ്സിലാക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുന്നു വിഘ്നാസുര. വേണ്ട വേണ്ട. വിഘ്നാസുരന്റെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷിച്ചതിന് അങ്ങേക്ക് അനേകം നന്ദി പറയുന്നു ബാലഗണേശ. ഇന്നു മുതൽ അങ്ങ് വിഘ്നേശ്വരൻ എന്നറിയപ്പെടുന്നതാണ്. വിഘ്നേശ്വരൻ ബാലഗണേശൻ. മഹർഷി, ഈ അഭിനന്ദനങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. എന്നാൽ താങ്കളുടെ ആശ്രമത്തിൽ ഭക്ഷിക്കാൻ മോദകമുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം കൊണ്ടുവരൂ, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ശിവഭഗവാൻ ബാലഗണേശന് പ്രാണമന്ത്രം കൊണ്ട് പുനർജന്മം നൽകിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം പ്രസ്താവിച്ചു. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ബാലഗണേശനെ പൂജിക്കേണ്ടത് അത്യാവശ്യമാണെന്ന്. ബാലഗണേശനെ പൂജിക്കുന്നതുവരെ ഒരു കാര്യവും സഫലമാവുകയില്ല. അത് മാത്രമല്ല, അത് വേറെ ഏത് ഭഗവാന്റെ സ്തുതിയായാലും സാരമില്ല, ആദ്യം പൂജിക്കേണ്ടത് ബാലഗണേശനെയാണ്. ഒരു ദിവസം എന്തിനാ പ്രഭു എന്നെ വെറുതെ ഇങ്ങനെ കളിപ്പിക്കുന്നത്? ദേ ഇവരെ പോലെ. അതെയോ? അപ്പോൾ അഗംഭകവും ബ്രിങ്കിയും നിന്നെ കളിപ്പിക്കുന്നുണ്ടോ? അതെങ്ങനെ? ഓരോ ദിവസവും ഇവർ വലിയ വലിയ പുസ്തകങ്ങൾ കൊണ്ടുവരും, എന്നിട്ട് എന്നോട് ഇവർ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി പറയും. താങ്കൾക്കറിയാവുന്നതല്ലേ, ഞാനിപ്പോ വായിക്കാൻ പഠിച്ചു തുടങ്ങുന്നേയുള്ളൂ എന്ന്. ഞാൻ തപ്പി തപ്പി വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരെന്നെ നോക്കി കളിയാക്കി ചിരിക്കും.
അകം പറഞ്ഞത് ശരിയാണ്. വായിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കുക? അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഭൂഷിക രാജാവിന് പുസ്തകം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതെ, മൂഷിക മഹാരാജൻ വായിച്ചതിന്റെ അർത്ഥം തലകുത്തനെയാണ് പറയുന്നത്. പ്രഭു, നന്ദി, എന്തിനാണ് ഓടി വരുന്നത്? പ്രഭു, 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 പ്രണാമം പ്രഭു. എന്ത്, ത്രിപുര നഗരത്തിന്മേൽ ആക്രമണമോ? അതിപവിത്രമായ നഗരത്തിന്മേൽ രാക്ഷസന്മാർ ആക്രമിക്കുന്നുവോ? നന്ദി, എല്ലാ ഗണങ്ങളെയും യുദ്ധത്തിനായി വിളിച്ചുകൊണ്ടുവരൂ. നാം സ്വയം ത്രിപുര നഗരത്തെ രക്ഷിക്കുവാൻ പുറപ്പെടുകയാണ്. എന്താണത്? എന്തു പറ്റി ഭഗവാനെ? ഭഗവാനെ, നന്ദി, നാം ഒരു തെറ്റ് ചെയ്തു. തെറ്റോ? അങ്ങോ? അതെ നന്ദി, നാം ഗണേശന്റെ പേര് ഓർക്കുവാൻ മറന്നുപോയി. നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു കാര്യവും ആരംഭിക്കുന്നതിന് മുൻപ് ഗണേശനെ പൂജിക്കേണ്ടത് അത്യാവശ്യമാണെന്ന്. പക്ഷേ നാം അത് സ്വയം മറന്നു. എങ്കിൽ നമ്മൾ തെറ്റ് തിരുത്തേണ്ടതാണ് പ്രഭു. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഭക്ഷണം എവിടെ പോയി? ഗണേശ, എന്തിനാണ് ഇവരെ ഇങ്ങനെ കളിപ്പിക്കുന്നത്? എന്തിനാണ് ഇവരുടെ ഭക്ഷണം എല്ലാം എടുത്തു കഴിച്ചത്? ക്ഷമിക്കണം മതി, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. നല്ലത്, ഇത്തവണ ഞാൻ നിന്നെ വെറുതെ വിടുന്നു, പക്ഷെ അടുത്ത പ്രാവശ്യം വിടില്ല. ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഭക്ഷണം കൊടുത്തയക്കാം. നന്നായി വിശക്കുന്നു, ഒരു വഴി കണ്ടുപിടിക്കണം. ലഡു നല്ല രുചിയുണ്ടായിരുന്നു, എന്റെ വയറ് നിറഞ്ഞു. ഇനി നിങ്ങൾ സാവധാനം ഭക്ഷണം കഴിച്ചോളൂ. നന്ദി, എന്താണ് ഉണ്ടായത്? ഇത് വ്യോമാസുരനാണല്ലോ, എന്തൊരു ധിക്കാരമാണിത്! കൈലാസത്തെ ആക്രമിക്കുന്നു. അതെ, ശിവഭഗവാനും ഇവിടെ ഇല്ല, അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഗണേഷ്, അവൻ എവിടെയാണ്?
പ്രഭു അകത്താണുള്ളത്. ഗണേഷ്, മാതി പരിക്കൊന്നും പറ്റിയില്ലല്ലോ. വ്യോമാസുര, നീ ഇവിടെ വന്ന് ധിക്കാരം കാണിച്ചിരിക്കുന്നു. നീ എന്റെ മാതാവിനെ നോവിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നന്ദി, നിങ്ങൾ മാതാശ്രീയെ സമാധാനിപ്പിക്കൂ. ഞാൻ ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. ബാലക, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്കറിയാം, പരമശിവൻ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കൈലാസത്തെ പിടിച്ചടക്കാൻ പോവുകയാണ്. വഴിയിൽ നിന്ന് മാറി നിൽക്ക്. നീ ഒരു ചെറു ബാലകനാണ്. എന്റെ മുന്നിൽ നീ വെറും ഒരു പുഴുവിനെ പോലെയാണ്. നിനക്കെന്നെ വധിക്കാൻ എങ്ങനെ സാധിക്കും? നീ എന്നെ വധിക്കുമോ? കാണട്ടെ, വധിക്ക്. നിനക്ക് കഴിയുമെങ്കിൽ എന്നെ വധിക്കാം, വാ. അയ്യോ വ്യോമ, എന്താ, എന്തു പറ്റി? വ്യോമാസുര, എന്റെ ഭക്തന്മാർ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അതുടനെ അവർക്ക് കൊടുക്കും. പക്ഷേ ഉദ്ദേശം സത്യമായിരിക്കണം. നീ നല്ല ഉദ്ദേശത്തോടെ ചോദിച്ചിരിക്കുന്നു, അതിനാൽ ഞാൻ നിന്റെ ആഗ്രഹം തീർച്ചയായും പൂർത്തീകരിക്കും. തഥാസ്തു. വിശക്കുന്നുണ്ടല്ലേ, വാ, ഞാൻ നിനക്ക് മോദകം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രഭു നമ്മെ എല്ലാരെയും വല്ലാതെ വട്ടം ചുറ്റിക്കുന്നു. ഇത്തവണ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ പിടിക്കണം. ഓഹോ, നിങ്ങൾ ചക്രവ്യൂഹം രചിക്കുകയാണോ? ദൈവൻ ഞങ്ങളെ മിണ്ടാതെ നോക്കുന്നത് എന്തിനാണ്? എന്നെ പിടിക്കാൻ പറ്റിയില്ല. മൂഷിക, നീ കാരണം നമ്മൾ എപ്പോഴും തോറ്റുപോകുന്നു. ക്ഷമിച്ചാലും നന്ദി, പക്ഷേ എന്റെ ശ്രദ്ധ പതറിയതിന് ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? കാരണം ഞാൻ ആ ഭാഗത്ത് മരത്തിന്റെ താഴെ കാർത്തികേയ ദേവനെ കണ്ടു. അദ്ദേഹം മിണ്ടാതെ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നു. അത് വിചിത്രമായ. നിങ്ങൾ തോറ്റതിന് അതൊരു കാരണമായി എടുക്കാൻ പറ്റില്ല മൂഷിക. നിങ്ങൾ എല്ലാവരും എന്നെ പിടിക്കുന്നത് വരയ്ക്കും ഞാൻ ആരെയും വിടാൻ പോകുന്നില്ല. വരൂ,
പിടിക്കൂ, എന്നെ പിടിക്കൂ. നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഈ തവണയെങ്കിലും നീ പ്രഭുവിനെ പിടിക്കാതിരുന്നാൽ നിന്നെ മരത്തിൽ തലകീഴായി തൂക്കിയിട്ട് താഴെ തീ കത്തിച്ചു വയ്ക്കും. മരത്തിൽ തലകീഴായി താഴെ തീ? വേണ്ട വേണ്ട, ഞാൻ അദ്ദേഹത്തെ പിടിക്കാം. പിടിക്കൂ പിടിക്കൂ. പിടിച്ചു പിടിച്ചു, ഞാൻ പ്രഭുവിനെ പിടിച്ചു. ഇനി എന്നെ മരത്തിൽ തലകീഴായി തൂക്കിയിടില്ല, ഞാൻ രക്ഷപ്പെട്ടു. കളിയും തമാശയും കുറെ നേരമായി, ഇനി വേഗം പോയി കുളിക്കാം. മാതാവ് കണ്ടാൽ വഴക്ക് പറയുമെന്ന് ഉറപ്പാണ്. ഗണേശ, നീ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ കളിക്കുകയായിരുന്നു മാതേ, ഇപ്പൊ തന്നെ കുളിച്ചോളാം. സാരമില്ല പുത്ര. എന്ത് പറ്റി മാതേ, എന്താണ് ഇത്ര വിഷമം? ഞാൻ നിന്നോട് എന്ത് പറയാനാ ഗണേശ, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ കാർത്തികേയൻ എപ്പോഴും ആദ്യം എന്നെ വന്ന് ആശ്ലേഷിക്കുമായിരുന്നു, എന്റെ കയ്യിൽ നിന്ന് ആദ്യം മോദകം വാങ്ങി കഴിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ ഹൻസാസുരനെ വധിച്ചു വന്നതിന് ശേഷം അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാർത്തികദേവനെ കണ്ടു എന്ന്? ജ്യേഷ്ഠൻ മാതാശ്രീയെ കണ്ടില്ല, എന്നെയും വന്ന് കണ്ടില്ല, ഇതിനെന്തായിരിക്കും കാരണം മാതേ? ഒരു പക്ഷേ അവൻ ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും. എനിക്കൊരു കാര്യം അറിയണം കാർത്തികേയ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വിജയിച്ചിട്ടും ശിവന്റെ മുന്നിൽ തോൽക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞങ്ങളുടെ പക്കൽ ഒരു ശക്തിയുണ്ട് ഹംസാസുര, അത് അതീവ ശക്തിയുള്ളതാണ്. അത് ഞങ്ങളുടെ കൈവശമുള്ളിടത്തോളം ഞങ്ങൾ ആർക്കും തന്നെ ഒന്നും ചെയ്യാനാവില്ല. ജ്യേഷ്ഠ, കണ്ടോ, നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞില്ലേ കാർത്തികേയൻ വന്നിട്ടുണ്ടെന്ന്? ഒന്ന് നിർത്താമോ? നീ ഇത് തന്നെ എത്ര തവണ പറഞ്ഞുകൊണ്ടിരിക്കും മൂഷിക. ഇനി ഒരു പ്രാവശ്യം കൂടി. മതി ശബ്ദം ഉണ്ടാക്കിയത്, എല്ലാവരും പുറത്തു പോയിക്കോളൂ, ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വിശ്രമിക്കണം. ശരി ജ്യേഷ്ഠ, താങ്കൾ വിശ്രമിച്ചുകൊള്ളൂ, ഞങ്ങൾ പോകുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നതിന് മുമ്പ് തന്നെ അതീവ ശക്തി തരുന്ന ആ സാധനം എവിടെയാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണോ നിങ്ങളും ചിന്തിക്കുന്നത്? അതെ, കാർത്തികേയൻ ദേവൻ വളരെ വിചിത്രമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്തായിരിക്കാം പ്രഭു? അതെ, പ്രഭു എവിടെയാണ്? അങ്ങ് എന്താണ് പെട്ടെന്ന് ഇവിടെ നിന്ന് പോയത്? നന്ദി മഹാരാജൻ, അമ്മ ഇപ്പോൾ ഉറങ്ങുന്ന സമയമാണ്. നമ്മൾ കളിച്ച് ബഹളമുണ്ടാക്കിയാൽ മാതാവിന്റെ ഉറക്കത്തിന് തടസ്സമുണ്ടാകും, അതുകൊണ്ട് ഇന്ന് നമുക്കും പോയി ഉറങ്ങാം. എല്ലാവരും ഉറങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു, ഇതാണ് പറ്റിയ അവസരം. എല്ലാവരും അവരവരുടെ ചെവികൾ അടുത്തേക്ക് കൊണ്ടുവരൂ. അങ്ങ് പറയുന്നത് പോലെ പ്രഭു, വരൂ വരൂ, എല്ലാവർക്കും പോയി ഒളിക്കാം. ഒരു തവണ അതീവ ശക്തിയുള്ള സാധനം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. പക്ഷെ ഇനി അതെന്നെ എവിടെ ചെന്ന് അന്വേഷിക്കുക? ജ്യേഷ്ഠ, താങ്കൾ ഇതല്ലേ അന്വേഷിക്കുന്നത്? നീ ഇവിടെ നീ ഉറങ്ങാൻ പോയതല്ലേ? താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി ജ്യേഷ്ഠ? നീ എല്ലാവരോടും പറയുന്നത് ഞാൻ കേട്ടു. ഒളിച്ചു നിന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് പാപമാണെന്ന് അറിയില്ലേ ജ്യേഷ്ഠ? താങ്കൾ ഇതല്ലേ തേടിക്കൊണ്ടിരിക്കുന്നത്? ഇതാണ് ആ മോദകം ജ്യേഷ്ഠ.
ഇതിൽ മാതാവ് അതിശക്തമായ ഒരു സാധനം ചേർത്തിട്ടുണ്ട്. ഇത് കഴിച്ചു തീർന്നതിന് ശേഷം നമുക്ക് യുദ്ധം ചെയ്യാൻ അഭ്യസിക്കേണ്ടതുണ്ട്. അതിശക്തമായ സാധനം, ഇതാ ഞാൻ അന്വേഷിച്ചോണ്ടിരുന്നത്. ഞാൻ യുദ്ധം അഭ്യസിക്കാൻ തയ്യാറാണ് ഗണേശ. പറഞ്ഞു വന്നാൽ ഞാൻ നിന്റെ മൂത്ത ജ്യേഷ്ഠനാണ് ഗണേശ, എന്നാൽ നീ എന്നെ തോൽപ്പിച്ച് കാണിക്കണം. ജ്യേഷ്ഠന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ അത് തീർച്ചയായും നിറവേറ്റുന്നതാണ്. തഥാസ്തു. അനുജ, അനുജ ജ്യേഷ്ഠ, അങ്ങ് എവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ ഇതാരാണ്? ഇതെന്ത് ചോദ്യമാണ് അനുജ? ഇവൻ വ്യാജനാണ്. അല്ല, ഞാനാണ് യാഥാർത്ഥ്യം. അല്ല, ഞാനാണ് യഥാർത്ഥ രൂപം. നീ ഏതോ മായാവിയാണ്. ഞാനാണ് യാഥാർത്ഥ്യം, നീയാണ് മായാവി. ആരാണ് ഹൻസാസുരനെ വധിക്കാൻ പോയത്? ഞാനാണ് പോയത്. ഞാൻ അവനെ വധിക്കുകയും ചെയ്തു. ഭഗം, ദയവ് ചെയ്ത് ഒരു കാര്യം പറഞ്ഞു തരാമോ? ഈ അഗ്ഗം എന്താണ് പറഞ്ഞത്? പ്രഭു, ഇവൻ പറയുകയാണ് യഥാർത്ഥത്തെയും കപടവേഷത്തെയും തിരിച്ചറിയുന്നത് അസാധ്യമാണെന്ന്. അസാധ്യം എന്ന വാക്ക് എന്റെ നിഖണ്ഡുവിലേയില്ല അഗ്ഗം. ഇതിനുള്ള പോംവഴി എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ വെച്ച് പരസ്പരം പോരാടണം. ജയിക്കുന്നത് ആരാണോ അതായിരിക്കും യഥാർത്ഥ ജ്യേഷ്ഠൻ. എന്താ, നിങ്ങൾ തയ്യാറല്ലേ? തയ്യാറാണ്. എങ്കിൽ തുടങ്ങിക്കോളൂ. എന്താ നീ കാണുന്നത്? രണ്ട് കാർത്തികേയന്മാരോ? യഥാർത്ഥ കാർത്തികേയന് പരിക്ക് സംഭവിച്ചാലോ? ഇവരെ നിർത്തൂ. പുത്രസ്നേഹം കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കൂ മാതേ. മാതാവിന് അറിയാമല്ലോ ജ്യേഷ്ഠനൊന്നും സംഭവിക്കില്ല. ശങ്കാസുർ, നീ എന്തിനാണ് എന്റെ രൂപം ധരിച്ചു വന്നത്? കാരണം വളരെ ശക്തിയുള്ള ഒരു സാധനത്തെ കുറിച്ച് താങ്കൾ പിതാശ്രീയോട് പറഞ്ഞു. അത് ഞാനും കേട്ടു. അത് മോഷ്ടിക്കാനാണ് ഞാൻ വന്നത്. താങ്കൾ മല്ലയുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടു. അതിനാൽ താങ്കളുടെ രൂപം എടുത്ത് ഞാൻ വന്നു. എന്നാൽ അതിശക്തമായ ആ സാധനം ഞാൻ ഭക്ഷിച്ചു. എന്നിട്ടും താങ്കൾ എങ്ങനെ എന്നെ തോൽപ്പിച്ചു? അതീവ ശക്തിയുള്ള സാധനമോ? ഞാൻ ജനങ്ങളുടെ വിശ്വാസത്തെയും അവരുടെ ഭക്തിയെയും കൂടാതെ മനുഷ്യത്വത്തെയും കുറിച്ചാണ് സംസാരിച്ചത്. ഇവയെല്ലാം എന്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു നീചശക്തിക്ക് ഞങ്ങൾ തോൽപ്പിക്കാനാവില്ല. പക്ഷേ നീ എന്താണ് ഭക്ഷിച്ചത്? ഇവനെ ഞങ്ങൾ പറ്റിച്ചതാണ് ജ്യേഷ്ഠ. എനിക്കിവന്റെ കാപട്യത്തെ കുറിച്ച് ആദ്യമേ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞാൻ അതീവ ശക്തിയുള്ള സാധനം മോദകത്തിലുണ്ടെന്ന് പറഞ്ഞ് ഇവന് കഴിക്കാനായി കൊടുത്തു. ചതിയോ? ശങ്കാസുരനോട് ചതിയോ? താങ്കൾ മാറി നിൽക്കൂ ജ്യേഷ്ഠ, ഇനി എന്റെ ഊഴമാണ്. നക്ഷത്രങ്ങളെ എണ്ണയില്ലേ? ഇനി യഥാർത്ഥ നക്ഷത്രങ്ങളെയും കണ്ടോളൂ. നിങ്ങളെ പോലുള്ള പുത്രന്മാരെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. മാതേ, അവിടുന്നുണ്ടാക്കിയ മോദകങ്ങൾ ശങ്കാസുരൻ ഭക്ഷിച്ചു അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ വിശന്നിരിക്കേണ്ടി വരുമോ? ഗണേശ, മാതാവ് മക്കളെ ഒരിക്കലും വിശന്നിരിക്കാൻ അനുവദിക്കുകയില്ല. ഞാൻ ഉടനെ മോദകം ഉണ്ടാക്കിത്തരാം.